നമസ്കാരം. ലൈവ് ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യ കാലാവധി അവസാനിച്ചതോടെ അരവിന്ദ് കെജ്രിവാൾ തിരികെ ജയിലിലേക്ക്. പാർട്ടി ആസ്ഥാനത്തെത്തി പ്രവർത്തകരെ കണ്ട ശേഷം തിഹാർ ജയിലിലെത്തും. ബൽറാം നെടുങ്ങാട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ബൽറാം, രാജ്ഘട്ടിൽ എത്തും, ഹനുമാൻ മന്ദിറിൽ ദർശനം നടത്തേണ്ടതുണ്ട്, പിന്നീട് പ്രവർത്തകരെ കണ്ട ശേഷം ജയിലിലേക്ക് തിരിക്കുമെന്നുള്ളതാണ് എക്സിലൂടെ അരവിന്ദ് കെജ്രിവാൾ തന്നെ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം വസതിയിൽ നിന്ന് രാജ്ഘട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണോ? അനുജ, മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അല്പസമയം മുമ്പാണ് സിവിൽ ലൈൻസിലുള്ള ഔദ്യോഗിക വസതിയിൽ നിന്നും രാജ്ഘട്ടിലേക്ക് യാത്ര തിരിച്ചത്. അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. പാർട്ടി നേതാക്കളും അദ്ദേഹത്തോടൊപ്പം രാജ്ഘട്ടിൽ സന്ദർശനം നടത്തും. അതിന് ശേഷമായിരിക്കും പിന്നീട് ഡൽഹിയിലെ കൊണാട്ട് പ്ലേസിലുള്ള ഹനുമാൻ മന്ദിറിൽ ദർശനം നടത്തുക. ഈ നേരത്തെ അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം ലഭിച്ച സമയത്തും അദ്ദേഹം ഇതേ രീതിയിൽ തന്നെയാണ് ദർശനം നടത്തിയത്. ഈ കൊണാട്ട് പ്ലേസിലെ പ്രാചീൻ ഹനുമാൻ മന്ദിറിലെത്തി അദ്ദേഹം പാർട്ടി നേതാക്കൾക്കും ഒപ്പം ഇവിടെ ദർശനം നടത്തിയിരുന്നു. ഇന്നും അത്തരത്തിൽ സമാനമായ ദർശനം നടത്തും. ഈ ക്ഷേത്രത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തോട് അനുബന്ധിച്ച്. അദ്ദേഹത്തിനും ഒപ്പമുള്ള പാർട്ടി നേതാക്കൾക്കും കടന്നുപോകുന്നതിനായി പ്രത്യേക വഴി ബാരിക്കേഡുകൾ നിരത്തിക്കൊണ്ട് തീർത്തിരിക്കുന്നു. ഡൽഹി പോലീസിനോടൊപ്പം തന്നെ കേന്ദ്രസേന CRPFനെയും സുരക്ഷയ്ക്കായി ഈ ക്ഷേത്ര പരിസരത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും അദ്ദേഹം നേരെ പാർട്ടി ആസ്ഥാനത്തേക്കായിരിക്കും പോകുക. അവിടെ അദ്ദേഹത്തെ കാത്ത് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ഉള്ളവർ ഉണ്ടാകും. ഈ പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും അഭിസംബോധന ചെയ്ത് അദ്ദേഹം സംസാരിക്കും എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം ലഭിച്ച പശ്ചാത്തലത്തിലും പാർട്ടി ആസ്ഥാനത്ത് വെച്ച് പ്രവർത്തകരെയും അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. സമാനമായി തന്നെയായിരിക്കും അദ്ദേഹം ജയിലിലേക്ക് മടങ്ങുന്നതിന് മുമ്പായും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം. അതിൽ ഈ തെരഞ്ഞെടുപ്പ് മായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യാ മുന്നണി നടത്തിയ അവലോകനമടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം ഈ സംഭാഷണത്തിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ എന്നുള്ളത്. ഇടക്കാല ജാമ്യം നീട്ടി ലഭിക്കുന്നതിനായി അദ്ദേഹം കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അനുകൂലമായ തീരുമാനം ഉണ്ടാകാത്ത ഒരു പശ്ചാത്തലത്തിലാണ് കെജ്രിവാളിന് വീണ്ടും തിഹാർ ജയിലിലേക്ക് മടങ്ങേണ്ടി വരുന്നത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് ആരോഗ്യപരമായ പരിശോധനകൾക്കായി സുപ്രീംകോടതിയെയാണ് 7 ദിവസം കൂടി ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചതെങ്കിലും അദ്ദേഹത്തിന് സാധാരണ ജാമ്യത്തിൽ വിചാരണ കോടതിയിൽ അപേക്ഷ നൽകാവുന്നതാണ് ആണ് സുപ്രീംകോടതിയിൽ നിന്നും ഉണ്ടായ ഒരു നിലപാട്. തുടർന്ന് ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ 2 ഹർജികൾ അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. ഒന്ന് സാധാരണ ജാമ്യത്തിനായുള്ള അപേക്ഷയാണ്, മറ്റൊന്ന് ഇടക്കാല ജാമ്യം 7 ദിവസം കൂടി നീട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷയാണ്. അതിൽ ആരോഗ്യ കാരണങ്ങൾ തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഈ ഒരു ഘട്ടത്തിൽ സുപ്രീംകോടതി അദ്ദേഹത്തിന് ഈ സാധാരണ ജാമ്യത്തിന് അപേക്ഷിക്കാവുന്നതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്ന അപേക്ഷ മടക്കിയതാണ് എന്ന കാര്യം ED കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം വാദം പൂർത്തിയായെങ്കിലും അതിലെ വിധി ഈ മാസം 5 മാത്രമായിരിക്കും ഉണ്ടാവുക. അനുകൂലമായ ഒരു തീരുമാനം കോടതിയിൽ നിന്നും ലഭിക്കാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ അരവിന്ദ് കെജ്രിവാൾ വീണ്ടും തിഹാർ ജയിലിലേക്ക് മടങ്ങുന്നത്. 21 ദിവസത്തെ ഇടക്കാല ജാമ്യമാണ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിനായി സുപ്രീംകോടതി അനുവദിച്ചത്. അസാധാരണമായ ഒരു വിധി ആയിരുന്നു, കെജ്രിവാളിന് അനുകൂലമായ ഒരു വിധിയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ആ ഘട്ടത്തിൽ ഉണ്ടായത്. തുടർന്ന് തെരഞ്ഞെടുപ്പിൻ്റെ 4 ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് പ്രചരണത്തിന് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നു. ഡൽഹി അടക്കമുള്ള ഇടങ്ങളിൽ അദ്ദേഹം പ്രചരണം നടത്തി. ഇന്ത്യാ മുന്നണിയുടെ ഭാഗമായിക്കൊണ്ട് ഈ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്ന സീറ്റുകൾക്കൊപ്പം തന്നെ പഞ്ചാബിൽ 13 സീറ്റുകൾ ഒറ്റയ്ക്കാണ് ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നത്. കൂടുതലായും അദ്ദേഹം ഇന്ത്യാ മുന്നണിയുടെ പൊതുപ്രചരണത്തിന് വേണ്ടി തന്നെയാണ് ഈ ഇടക്കാല ജാമ്യം ലഭിച്ച 21 ദിവസങ്ങളിൽ ചെലവഴിച്ചിരുന്നത്. ആകെ 22 സീറ്റുകളിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നത് എങ്കിൽ പോലും, അതിൽ 13 സീറ്റുകളിൽ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് എങ്കിൽ പോലും, ഇന്ത്യ മുന്നണിക്ക് ആകെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീംകോടതി വിധിയും കൂടാതെ അദ്ദേഹം പ്രചരണത്തിനായി ഇറങ്ങിയതും ഗുണം ചെയ്തു എന്ന വിലയിരുത്തൽ തന്നെ മുന്നണിക്കുണ്ട്. കാരണം ദേശീയ തലത്തിൽ തന്നെ സ്വാധീനമുള്ള ഒരു നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടാതെ അദ്ദേഹത്തിന് നേരെയുണ്ടായ പ്രതികാര നടപടി എന്നാണ് ഈ അറസ്റ്റും തുടർ നീക്കങ്ങളും ഏജൻസികളുടെ അന്വേഷണം ഉൾപ്പെടെ ഇന്ത്യാ മുന്നണിയും ആം ആദ്മി പാർട്ടിയും വിശേഷിപ്പിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഇന്ന് ജയിലിലേക്ക് മടങ്ങുകയാണ്. അതിനു മുമ്പായി അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഈ ഹനുമാൻ മന്ദിർ സന്ദർശിക്കും. അനുജ,
അരവിന്ദ് കെജ്രിവാൾ തിരികെ തിഹാർ ജയിലിലേക്ക് മടങ്ങുന്നു. അദ്ദേഹം വസതിയിൽ നിന്ന് രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി. ഇനി കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ മന്ദിറിൽ ദർശനം നടത്തും. അതിനുശേഷം പാർട്ടി പ്രവർത്തകരോട് സംസാരിക്കും. പിന്നീടാകും തിഹാർ ജയിലിലേക്ക് മടങ്ങുക. 21 ദിവസത്തെ ജാമ്യകാലാവധി കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കോടതി അനുവദിച്ച ആ സമയപരിധി അവസാനിക്കുമ്പോഴാണ് അദ്ദേഹം തിരികെ തിഹാർ ജയിലിലേക്ക് പോകുന്നത്. ജനവിധി കാത്ത് രാജ്യം സമർപ്പിക്കുന്നത്. ICL Finco, the intelligent choice. ബിജെപി വമ്പൻ ജയം നേടുമെന്ന എക്സിറ്റ് പോളുകളെ പരിഹസിച്ച് രാഹുൽ ഗാന്ധി. എക്സിറ്റ് പോൾ മോദി പോൾ എന്നാണ് പരിഹാസം. ഇന്ത്യ മുന്നണിയിൽ 295 സീറ്റുകളിൽ വിജയം നേടുമെന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ചു. इसका नाम एग्जिट पोल नहीं है, इसका नाम मोदी मीडिया पोल है. ये मोदी जी का पोल है, फैंटेसी पोल है उनका. थैंक यू. सर कितनी सीटें आ रही हैं आपके हिसाब से? सिद्धू मूसेवाला का सॉन्ग सुना आपने? 295. എക്സിറ്റ് പോളിലെ ഫലമാണ് മറ്റന്നാൾ പുറത്തുവരുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പ് സുതാര്യമല്ലെന്ന് തെളിയുമെന്ന് AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു. എക്സിറ്റ് പോളിൽ വിശ്വാസമില്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു. എക്സിറ്റ് പോളുകള് ഞങ്ങൾ 1% പോലും വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത് സർക്കാരിന്റെ എക്സിറ്റ് പോളാണ്, മോഡിയുടെ എക്സിറ്റ് പോളാണ്. ഇങ്ങനെയുള്ള ഒരു എക്സിറ്റ് പോളാണ് പുറത്തു വരാൻ പോകുന്നതെങ്കിൽ ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് സുതാര്യമായ തെരഞ്ഞെടുപ്പ് അല്ല എന്നുള്ളത്. ആർ അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, പ്രതിപക്ഷ സഖ്യത്തിലെ നേതാക്കൾ ഓരോരുത്തരായി എക്സിറ്റ് പോൾ ഫലത്തെ തള്ളുകയാണ്. 295 എന്നത് ഇന്നലത്തെ ഇന്ത്യ മുന്നണി യോഗത്തിന് ശേഷം മല്ലികാർജ്ജുൻ ഖർഗെ പ്രഖ്യാപിച്ച ഒരു നമ്പറാണ്. ആ നമ്പറിൽ ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം മറുഭാഗത്ത് അടുത്ത 100 ദിവസത്തേക്കുള്ള അജണ്ട എന്ത് എന്നത് ചർച്ച ചെയ്യാനുള്ള യോഗം പോലും ഇന്ന് നടന്നു. ഒപ്പം മറ്റ് വിവരങ്ങൾ കൂടി, മറ്റ് തരത്തിലേക്കൊക്കെയുള്ള മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ ഒരുക്കങ്ങളൊക്കെ അവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അനുജ, തീർച്ചയായിട്ടും. കാരണം ഈ എല്ലാ എക്സിറ്റ് പോളുകളും NDA മുൻതൂക്കം പ്രവചിച്ചത്. അപ്പോഴും ഇന്ത്യ മുന്നണി ആ പ്രതീക്ഷ കൈവിടുന്നില്ല. 295 സീറ്റുകളിൽ വിജയം നേടും, കുറഞ്ഞത് 295 സീറ്റുകളിൽ വിജയം നേടുമെന്നാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ അവകാശപ്പെടുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധിയും അതുമായി ബന്ധപ്പെട്ടാണ് പ്രതികരിച്ചത്. അദ്ദേഹം ഈ എക്സിറ്റ് പോളുകളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് ഇത് മോദി മീഡിയ പോൾ എന്നായിരുന്നു വിശേഷിപ്പിച്ചത്. ഒപ്പം മുന്നണി 295 സീറ്റുകളിൽ വിജയം നേടുമെന്നുകൂടി രാഹുൽ ഗാന്ധി ആവർത്തിച്ചു. കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഇതേ ഒരു പ്രതികരണമാണ് നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് ഈ പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോളുകളൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം സർക്കാർ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പോളുകളാണ്, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരം ഉണ്ടായതാണ്. ഈ എക്സിറ്റ് പോളുകളുടെ രീതിയിലാണ് ഫലം നാളെ പുറത്തു വരുന്നതെങ്കിൽ അത് സുതാര്യമായിരിക്കില്ല, ഈ നടന്ന തെരഞ്ഞെടുപ്പ് സുതാര്യമല്ല എന്നുള്ള ഒരു പ്രതികരണമാണ് KC വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതേസമയത്ത് ജയറാം രമേശ് പ്രതികരിച്ചത് ഈ എക്സിറ്റ് പോള് അത് വ്യാജമെന്നുള്ള രീതിയിലാണ്. കാരണം 2004 വാജ്പേയി സർക്കാർ വരുമെന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നു. എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അന്ന് UPA സർക്കാരാണ് അധികാരത്തിലെത്തിയത്. ആ കാര്യം പരാമർശിച്ചുകൊണ്ടായിരുന്നു ജയറാം രമേശ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അപ്പോൾ അത്തരത്തിൽ എക്സിറ്റ് പോളുകളെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ അവർ പലയിടങ്ങളിലുമായി പ്രതികരിക്കുന്നത്. ആ 295 എന്നുള്ള സീറ്റുകളിൽ വിജയം നേടുമെന്ന പ്രതീക്ഷ ഈ ഘട്ടത്തിലും നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. അനുജ, അതാണ് അത്തരത്തിലേക്ക് ഇന്ത്യ മുന്നണി ഇപ്പോഴും വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ്. എക്സിറ്റ് പോളിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞത്. പ്രവചനം വസ്തുതാപരമാണെന്ന് ഒരു കാരണവശാലും വിശ്വസിക്കാൻ കഴിയില്ല. കേരളത്തിൽ താമര വിരിയില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. ഈ എക്സിറ്റ് പോള് എന്ന് പറയുന്നത് ഒരു ഏജൻസി വർക്കാണ്, അത് വസ്തുതാപരമായി ശരിയാകണമെന്നില്ല. ഒരു ഒരു നിരീക്ഷണമാണത്. ഇപ്പോൾ ഇവിടുത്തെ എക്സിറ്റ് പോള് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നോക്കിയാൽ അത് അവിശ്വസനീയമാണ്. ഈ കേരളത്തെ ആകെ നിരീക്ഷിച്ചിട്ടുള്ളവർക്ക് ആർക്കെങ്കിലും അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? എന്ത് താമര വിരിയിക്കാനാണ്? പക്ഷെ എക്സിറ്റ് പോള് ഇത്തരമൊരു നിഗമനത്തിലെത്തുന്നത് അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന അരുണാചൽ പ്രദേശിലും സിക്കിമിലും ഭരണകക്ഷികൾ അധികാരത്തിൽ തുടരും. അരുണാചലിൽ BJP വ്യക്തമായ ഭൂരിപക്ഷം നേടി. 60-അംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJP 45 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുകയാണ്. സിക്കിമിൽ സിക്കിം ക്രാന്തികാരി മോർച്ച അധികാരത്തിലേക്ക്. പ്രേംസിംഗ് തമങ്കിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ഇത് രണ്ടാം ഊഴമാണ്. സിക്കിമിൽ പ്രതിപക്ഷം ഒറ്റ സീറ്റിൽ ഒതുങ്ങി. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. RK, അരുണാചൽ പ്രദേശ് ഒരു കാലത്ത് നമുക്കറിയാം കോൺഗ്രസിന് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഇടമാണ്. പക്ഷേ പിന്നീട്
ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മുൻ കോൺഗ്രസ്സുകാരൻ കൂടിയായിരുന്നു. അദ്ദേഹം ബി ജെ പിയിലേക്ക് കൂടുമാറി. ഇപ്പോൾ ഇതാ കോൺഗ്രസ് ഒക്കെ നിലംപരിശായി മാറിയിരിക്കുകയാണ്. ബി ജെ പിക്ക് ഭരണ തുടർച്ച. ഇനി സിക്കിമിൽ ബി ജെ പിയും കോൺഗ്രസും ഇല്ല, പകരം അവിടുത്തെ ഭരണകക്ഷി അവർ തുടരുകയാണ്. വിവരങ്ങൾ അനുജ് സൂചിപ്പിച്ചതുപോലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള രണ്ട് നിയമസഭാ ഫലങ്ങളാണ് വന്നിരിക്കുന്നത്. അതിൽ അരുണാചൽ പ്രദേശിൻ്റെ കാര്യമെടുത്ത് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടത്, രാഷ്ട്രീയമായിട്ട് ഏറെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. പ്രത്യേകിച്ച് ചൈനയുമായി ഉള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാന മേഖലയിൽ പ്രധാനപ്പെട്ടത് എന്ന വിധത്തിൽ ഈ ഇവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വലിയ ഫലത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ചൈന ഇന്ത്യയുടെ പല ഭൂപ്രദേശങ്ങളും അവരുടെ പേരിട്ട കൂട്ടത്തിൽ കൂടുതൽ മേഖലകൾ വരുന്നത് ഈ അരുണാചൽ പ്രദേശിലാണ്. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ളവ ബി ജെ പി വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്നു. ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഒരു മികച്ച വിജയം അവിടെ ഉണ്ടാക്കേണ്ടത് അനിവാര്യവുമായിരുന്നു. 10 സീറ്റുകളിൽ ബി ജെ പിക്ക് നേരത്തെ തന്നെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിന് തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് ഇന്നിപ്പോൾ 46 സീറ്റ്, ഒരു സീറ്റിലെ ഫലം മാറിമറിഞ്ഞ് നിൽക്കുകയാണ്. 45 ഏതാണ്ട് ഫലം വിജയിച്ചു എന്ന മട്ടിലും ഒരു സീറ്റിൽ ഫലം മാറിമറിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ 46 സീറ്റുകളിൽ ബി ജെ പി അവിടെ വിജയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മറുവശത്ത് സിക്കിമിൻ്റെ കാര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ ബി ജെ പിയും കോൺഗ്രസും നടത്തിയ പോരാട്ടങ്ങൾ അത് ഫലിച്ചില്ല. മറിച്ച് സിക്കിം ക്രാന്തികാരി മോർച്ചയ്ക്കാണ് ഇത്തവണയും അവിടെ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചത്. നേട്ടമെന്നല്ല, മൃഗീയ ഭൂരിപക്ഷത്തിൽ ഒരൊറ്റ സീറ്റിലാണ് അവിടുത്തെ ഡെമോക്രാറ്റിക് സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഒതുങ്ങിയത്. മറ്റെല്ലാ സീറ്റുകളിലും വിജയിച്ചുകൊണ്ട് സിക്കിം ക്രാന്തികാരി മോർച്ച അധികാര തുടർച്ച ഉറപ്പാക്കിയിരിക്കുകയാണ്. 2019 സിക്കിം ക്രാന്തികാരി മോർച്ച ഈ ആദ്യമായിട്ട് അധികാരം നേടുന്നത്. അതിന് തുടർച്ച എന്ന രീതിയിൽ 2024 ഏറ്റവും ശക്തമായിട്ടുള്ള നിലയിൽ സിക്കിമിൻ്റെ അധികാരം കൈയാളാനായി വീണ്ടും രണ്ടാമതൊരു അവസരം കൂടി അവിടുത്തെ ജനങ്ങൾ സിക്കിം ക്രാന്തികാരി മോർച്ചയ്ക്ക് നൽകിയിരിക്കുകയാണ്. അനുജ, അരുണാചൽ പ്രദേശിലും സിക്കിമിലും ഭരണ തുടർച്ച. ബി ജെ പി അക്കൗണ്ട് തുറക്കുകയും ഇടതുമുന്നണി വൻ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്യുമെന്ന എക്സിറ്റ് പോൾ ഫലത്തിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. എന്നാൽ തികഞ്ഞ വിജയപ്രതീക്ഷയാണ് സ്ഥാനാർത്ഥികൾ പങ്കുവയ്ക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പ്രതികരണം കണ്ടുവരാം. കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു 4.5 ഭൂരിപക്ഷത്തിന് പാലക്കാട് UDF വിജയിക്കും. LDFന് വിരുദ്ധമായ ശക്തമായിട്ടുള്ള ജനവികാരമുണ്ട്. അത് അവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. അത് UDFന് അനുകൂലവുമാണ്. പാലക്കാട് ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ BJP വിജയിക്കുന്നുള്ളതിൽ, NDA വിജയിക്കുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത്തവണ ഇടതുപക്ഷത്തിനെതിരായിട്ട് വലിയൊരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ടായിട്ടുണ്ട്. ആ ഭരണവിരുദ്ധ വികാരം ഇത്തവണ NDAക്ക് അനുകൂലമായിട്ടാണ് വരിക. കാരണം കേന്ദ്രത്തിലെ ഭരണം ജനങ്ങൾക്കറിയാം. കഴിഞ്ഞ 10 മോദി സർക്കാർ കേന്ദ്രത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നു, അവർക്ക് വീട് നൽകുന്നു, കുടിവെള്ളം നൽകുന്നു. അപ്പോൾ കേരളത്തിൽ അത്തരത്തിലൊരു ഭരണം വരാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വോട്ട് പോലും ഇത്തവണ NDAക്ക് വന്നിരിക്കുന്നു, UDFനല്ല പോയിരിക്കുന്നു. അതാണ് ഞങ്ങളുടെ വിജയം. എക്സിറ്റ് പോളിന് ശേഷം സ്ഥാനാർത്ഥികളുടെ കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതിലേക്കാണ് ഇനി. ആലത്തൂരിൽ ഇത്തവണയും വിജയം ആവർത്തിക്കുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. മന്ത്രി കെ രാധാകൃഷ്ണനെ അനായാസം പരാജയപ്പെടുത്തും എന്ന ആത്മവിശ്വാസത്തിലാണ് രമ്യ ഹരിദാസ്. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വീണ്ടും ഐക്യജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധിയായിട്ട് തുടരാൻ ജനങ്ങൾ എന്നോടൊപ്പം ചേർന്ന് നിൽക്കും എന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ്, വലിയ പിന്തുണയോട് കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുകൊണ്ട് തന്നെ നല്ല വലിയ രീതിയിൽ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ആലത്തൂരിനെ പ്രതിനിധീകരിക്കാൻ പോകുന്നത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. സ്ഥാനാർത്ഥിയായിരുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും കഴിഞ്ഞ 5 ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഒരു പാർട്ട് ടൈം MP ആയിരുന്നില്ല, ഒരു ഫുൾ ടൈം MP ആയി ചേർന്ന് നിന്നതുകൊണ്ട് തന്നെ എനിക്ക് അടിവരയിട്ട് പറയുവാൻ സാധിക്കും എല്ലാവരുടെ പിന്തുണയും എന്നോടൊപ്പം ആയിരിക്കും. കണ്ണൂർ മണ്ഡലത്തിൽ വിജയത്തുടർച്ചയാണ് UDF അവകാശവാദം. MV ജയരാജനിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് ഇടതുമുന്നണി കണക്കുകൂട്ടൽ. സ്ഥാനാർത്ഥികളുടെ അവസാനവട്ട പ്രതീക്ഷകൾ എന്തെന്ന് പരിശോധിക്കാം. പ്രതീക്ഷയല്ലേ ഉള്ളൂ, അല്ല, തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നാൽ പിന്നെ പ്രതീക്ഷയില്ലായെങ്കിൽ പിന്നെ അതൊരു മനുഷ്യനെന്ന് പറയാൻ പറ്റുമോ? പ്രതീക്ഷയേ ഉള്ളൂ എല്ലാറ്റിലും. പ്രതീക്ഷ, പ്രതീക്ഷ, പ്രതീക്ഷ. അതെല്ലാം ചിലപ്പോൾ അതിൽ കൂടിപ്പോയാലും ചെയ്യും. ഇടതുപക്ഷം 2004 മുന്നേറ്റം കേരളത്തിലാകെ ഉണ്ടാക്കുമെന്നും കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം വിജയിക്കുമെന്നും പറയുന്നത്, കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ സവിശേഷമായ സാഹചര്യം 2019 ഇവിടെ നിന്ന് ജയിച്ചു പോയ MP ഈ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തതാണ്. അത് ജനങ്ങളിലാകെ രാഷ്ട്രീയത്തിന് അതീതമായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. എതിർശബ്ദങ്ങളെ ജയിലിലടക്കാൻ നോക്കിയ ജനാധിപത്യ കശാപ്പിനെതിരായിട്ടും
കേരളത്തിലെ ജനാധിപത്യവാദികൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ആ വോട്ട് കോൺഗ്രസിനല്ല, ഇടതുപക്ഷത്തിനാണ്. കടുത്ത മത്സരം നടന്ന ആലപ്പുഴയിൽ വിജയം ആവർത്തിക്കുമെന്നാണ് LDF ക്യാമ്പ് വിലയിരുത്തുന്നത്. അവസാനഘട്ട പ്രതീക്ഷ പങ്കുവെച്ച LDF സ്ഥാനാർത്ഥി AM ആരിഫ്. ഗൗരിമയോട് മത്സരിച്ച് ജയിച്ച അനുഭവമുണ്ട്. അതുപോലെ കഴിഞ്ഞ തവണ 20 പാർലമെന്റ് സീറ്റിൽ ഒരെണ്ണം മാത്രം വിജയിച്ച അനുഭവമുണ്ട്. അപ്പം അതെല്ലാം വെച്ചുകൊണ്ട് തീർച്ചയായും അതേ തുടക്കത്തിലുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും 100% ഉറപ്പാണ് ഞാൻ വിജയിക്കും. സാധാരണ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഓരോ മണ്ഡലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ ഭൂരിപക്ഷം ന്യൂന എത്ര പുറകിലാണ് മുമ്പിലാണ് എന്നുള്ളൊരു അസസ്മെൻ്റ് പാർട്ടി സാധാരണഗതിയിൽ നടത്താറുണ്ട്. അത് ഇത്തവണയും നടത്തിയിട്ടുണ്ട്. ആ നടത്തിയത് പ്രകാരം എൻ്റെ വിശദമായ കണക്കിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ പാർട്ടിയുടെ ഒരു വിലയിരുത്തലനുസരിച്ചും ഏറ്റവും ചുരുങ്ങിയത് 10-25,000-30,000 വോട്ട് ജയിക്കുന്നതാണ്. പത്തനംതിട്ടയിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും. വൻ ഭൂരിപക്ഷം UDF പ്രതീക്ഷിക്കുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് LDFും. സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷകൾ നോക്കാം. പത്തനംതിട്ടയിൽ വലിയ ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കും. വലിയ ഭൂരിപക്ഷം 7 അസംബ്ലി മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകും. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഞാൻ കൃത്യമായ നമ്പർ പറയുന്നില്ല, പക്ഷേ വലിയ ഭൂരിപക്ഷം ഉണ്ടാകും. ഒരു ആത്മവിശ്വാസക്കുറവില്ല, ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടേ ഉള്ളൂ. നല്ല രീതിയിൽ ജയിക്കും. അതുകൊണ്ട് പത്തനംതിട്ടയിൽ തുടങ്ങി വെച്ച പരിപാടികളൊക്കെ മുന്നോട്ടുണ്ടോതിനെക്കുറിച്ച് ഉള്ള പ്രായോഗിക പ്രവർത്തനത്തിലാണ്. പത്തനംതിട്ട ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇലക്ഷന് വേണ്ടി പറഞ്ഞതല്ല, ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോണു. നല്ല രീതിയിൽ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം. തണലാകാം നമുക്കെന്ന പരിസ്ഥിതി സൗഹാർദ്ദ പദ്ധതിക്ക് തുടക്കം കുറിച്ച് കല്യാൺ സിൽക്സ്. 100,000 വൃക്ഷത്തൈകൾ ഗുണഭോക്താക്കൾക്ക് നൽകുകയാണ് പദ്ധതിയിലൂടെ കല്യാൺ സിൽക്സ് ലക്ഷ്യമിടുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ ഹരിത വിപ്ലവം ഒരുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇഷ്ടമുള്ള വൃക്ഷത്തൈ ഉപഭോക്താക്കൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. നൽകുന്ന വൃക്ഷത്തൈകൾ കൃത്യമായി പരിപാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ 1 വർഷത്തിന് ശേഷം ഡക്കി ഡ്രോ നടത്തും. തൈ കൃത്യമായി പരിപാലിച്ചതിൻ്റെ ഫോട്ടോ നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 500 പേർക്കാണ് സമ്മാനം. കല്യാൺ സിൽക്സിന്റെ തൃശൂർ പാലസ് റോഡ് ഷോറൂമിൽ വെച്ച് നടന്ന ചടങ്ങ് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ തൃശൂർ മേയർ MK വർഗീസ്, കല്യാൺ സിൽക്സിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ പ്രകാശ് പട്ടാഭിരാമൻ, മഹേഷ് പട്ടാഭിരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. മദ്യനയ അഴിമതിക്കേസിൽ ഇടക്കാല ജാമ്യകാലാവധി അവസാനിച്ചതോടെ അരവിന്ദ് കെജ്രിവാൾ തിരികെ ജയിലിലേക്ക് മടങ്ങുന്നു. പാർട്ടി ആസ്ഥാനത്തെത്തി പ്രവർത്തകരെ കണ്ട ശേഷം തിഹാർ ജയിലിലെത്തും. ബൽറാം നെടുങ്ങാടി ഒരിക്കൽ കൂടി ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ബൽറാം, അദ്ദേഹം ക്ഷേത്രത്തിൽ ദർശനം നടത്തിയോ അതിനുശേഷം പാർട്ടി പ്രവർത്തകരെ കണ്ടതിന് ശേഷമാണല്ലോ തിഹാർ ജയിലിലേക്ക് പോവുക. ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ പ്രാചീന ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. അദ്ദേഹം ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങിയിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി അദ്ദേഹം ഇപ്പോൾ നീങ്ങുകയാണ്. അദ്ദേഹത്തോടൊപ്പം ഭാര്യ സുനിത കെജ്രിവാൾ, ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ മന്ത്രിമാരായ അതിഷി, സൗരവ് ഭരദ്വാജ്, കൈലാഷ് ഗെലോട്ട് എന്നിവർ ഉണ്ട് തുടങ്ങിയ നിരവധി നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഈ ക്ഷേത്ര ദർശനത്തിനായി എത്തിയിട്ടുണ്ട്. ഈ ശിവക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തിയ ശേഷമായിരിക്കും അദ്ദേഹം ഏതാണ്ട് ഇവിടെ നിന്നും 1.5 കിലോമീറ്റർ അകലെയുള്ള പാർട്ടി ആസ്ഥാനത്തേക്ക് പോവുക. അവിടെ മറ്റു നേതാക്കൾ മുഖ്യമന്ത്രിയെ കാത്ത് ഇരിപ്പുണ്ട്. പാർട്ടി പ്രവർത്തകരും ഈ പാർട്ടി ആസ്ഥാനത്ത് മന്ത്രിയെ കാണാനും അദ്ദേഹത്തിൻ്റെ വാക്ക് ചേർന്നിട്ടുണ്ട്. ഇവരോട് അദ്ദേഹം സംസാരിക്കും. അതിനുശേഷമായിരിക്കും തിഹാർ ജയിലിലേക്ക് അദ്ദേഹം മടങ്ങുക എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. സുരക്ഷാക്രമീകരണങ്ങൾ തന്നെ കെജ്രിവാളിൻ്റെ സന്ദർശനത്തോട് അനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ദർശനം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്നും മടങ്ങുകയാണ്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഭാര്യ സുനിത കെജ്രിവാളും ആം ആദ്മി പാർട്ടിയുടെ മറ്റ് മന്ത്രിമാർ അടക്കമുള്ളവരാണ് ഇപ്പോൾ ഈ ഡൽഹി കൊണാട്ട് പ്ലേസിലുള്ള ഹനുമാൻ ക്ഷേത്രവും തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം മടങ്ങുന്നത്. ഇവിടെ നിന്നും നേരെ പാർട്ടി ആസ്ഥാനത്തേക്കായിരിക്കും അദ്ദേഹം പോകുക. അവിടെ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ ദർശനത്തിനായി എത്തുന്ന ഘട്ടത്തിൽ ഇതിന്റെ പ്രതികരണം ആരാഞ്ഞെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ. അരവിന്ദ് കെജ്രിവാൾ തിരികെ തിഹാർ ജയിലിലേക്ക് മടങ്ങുന്നതിന് മുന്നോടിയായി ക്ഷേത്ര ദർശനം നടത്തി. ഇനി അദ്ദേഹം പാർട്ടി ആസ്ഥാനത്തെത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത ശേഷമായിരിക്കും ജയിലിലേക്ക് മടങ്ങുക. ലൈവ് ന്യൂസ് അവസാനിക്കുന്നു.